Hello guys, assalamu alaikum. Welcome back to my channel Arabian Giza. Inatha nammala recipe hash brown aanu. Idu namakku restaurant ninnu kittuna adhe taste la namakku veetil undaki edukkan pattu. Appo adinu munpu nammada channel idvara arengil subscribe cheyathavarundengil subscribe cheyuga. Thotta aduthulla bell icon la aalum ningal press cheyumbo naan edutha videos ningalku notification aayittu labikkunnathaanu. Appo namakku video lottu pova. അപ്പോൾ ഞാനിത് മൂന്ന് പൊട്ടാറ്റോ ഇവിടെ പീൽ ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഐസ് വാട്ടറും എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിതുപോലെ ഒരു ബൗളിൽ കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് ഐസ് വാട്ടർ ആക്കി വെക്കുക. എന്നിട്ട് ഞാനിത് ഇവിടെ വെച്ചിട്ട് ഗ്രൈറ്റ് ചെയ്തിട്ട് ഇടാൻ പോവുകയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അത് നേരെ ഐസ് വാട്ടറിലേക്ക് വേണം വീഴാൻ. ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ലോണം ഗ്രൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ മൂന്ന് പൊട്ടാറ്റോ ഗ്രൈറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാർത്തെടുക്കാണ് വേണ്ടത്. അപ്പോൾ ഞാൻ സ്റ്റൈനറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാണിത്. ഇനി ചെയ്യേണ്ടത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഉപ്പ് ഒന്ന് പൊങ്ങി നിൽക്കണം. നമ്മൾ ഈ അരിയിലൊക്കെ ബിരിയാണി അരിയിലൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലെ വേണം ഉപ്പ് ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ഒരു 1 ടേബിൾ സ്പൂണെങ്കിലും ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഇത്ര അളവ് വെള്ളം ഞാൻ പറയുന്നില്ല, നമുക്ക് ഇത് വാർത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് ആ പൊട്ടാറ്റോ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ നോക്കി നോക്കാം. ഇനി നമുക്കിത് ചെയ്യേണ്ടത് ഈ ഇതെടുത്തിട്ട് ഇങ്ങനെ ഒരു തുണിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ സ്ട്രൈനർ അടിയിൽ വെച്ചിട്ട് ഒരു തുണി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല തണുത്ത വെള്ളം അതിലേക്ക് പാർന്നു കൊടുക്കണം. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കിഴി പോലെ കെട്ടിയിട്ട് ആദ്യത്തെ വെള്ളം നല്ലോണം കളഞ്ഞെടുക്കണം. ഒട്ടും വെള്ളം ഉണ്ടാവരുത്, നല്ല വെള്ളം നമ്മൾ പ്രസ് ചെയ്ത് കളയണം. അല്ലേ, അപ്പൊ ഞാൻ ഫുള്ളും പ്രസ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ആദ്യത്തെ വെള്ളമൊക്കെ. എന്നിട്ട് നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഞാൻ പെപ്പർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സ്പൈസി കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഞാൻ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഈ കട്ട്ലറ്റിനൊക്കെ പൊട്ടാറ്റോ ഉടച്ചെടുക്കില്ലേ, അതുപോലെ നന്നായിട്ട് ഉടഞ്ഞ് വരണം. നമുക്ക് കയ്യിലിട്ടിട്ട് ബോൾ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നമുക്കിത് ഉടച്ചെടുക്കണം. ഇപ്പം ഞാൻ ഇതുപോലെ ബോളാക്കി വെക്കുകയാണ്. ഇനി നമ്മൾ കട്ട്ലറ്റിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു ടോപ്പ് എടുത്തിട്ട് അതിലേക്ക് അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇതിങ്ങനെ കൊട്ടി കൊടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, പൊട്ടാതെ വേണം, ശ്രദ്ധിച്ച് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യണം. ഇത് ഞാൻ ബാക്കിയുള്ളതും അതുപോലെ ചെയ്തെടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഞാൻ എല്ലാതും അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാണ് വേണ്ടത്. ഞാനൊരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ കുക്കിംഗ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ ആഷ് ബ്രൗൺസ് ഒക്കെ ഓയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മെല്ലെ
ഓരോന്നോരോന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നല്ലോണം ഓവറായിട്ടൊന്നും ബ്രൗൺ കളർ ആവണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. അപ്പോൾ നമുക്ക് അത് കോരി മാറ്റാം, കാരണം നമ്മൾ ഓൾറെഡി ഇതൊന്ന് കുക്ക് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പുറമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നാൽ മതി. അപ്പം നമ്മൾ ആഷ് ബ്രൗൺസ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് ഓരോന്ന് കോരി മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് നമ്മളെ ഹാഷ് ബ്രൗണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം, അതുപോലെ നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.